പ്രിയ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. പച്ചപ്പൊന്നിന്റെ പുത്തനൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിൽ യുവ കർഷകനും എന്നാൽ കൺസൾട്ടന്റ്, സക്സസ്ഫുൾ കൺസൾട്ടന്റുമായ ശരവണന്റെ കുറെ പുതിയ ടിപ്സുകൾ, അതായത് ന്യൂ ജനറേഷൻ ടിപ്സുകൾ ആണ് കർഷകർക്ക് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കർഷകർക്ക് 100% അഡ്വാൻറ്റേജ് ഗുണം ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ, യുവ കർഷകൻ. ഇദ്ദേഹത്തിന്റെ പേര് ശരവണൻ എന്നാണ്. ഇദ്ദേഹം ഒരു കർഷകൻ മാത്രമല്ല, ഇദ്ദേഹം ഒരു സക്സസ്ഫുൾ കൺസൾട്ടും കൂടെയാണ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് വഴി നമ്മൾ കർഷകർക്ക് നല്ലൊരു നിർദ്ദേശം ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പച്ചപ്പൊന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കുമളിയാണ്. കുമളിയിലെ 8-ാം മൈലിലാണ് നമ്മൾ ഈ തോട്ടം കാണുന്നത്. ശരവണ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കർഷകർക്ക് ഗുണകരമായ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം വർഷങ്ങളായിട്ട് ശരവണ, ഈ തോട്ടം കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് പഴക്കമുള്ള ചെടിയാണ്. ഈ തോട്ടത്തിൽ എന്താണ് ഒരു വളപ്രയോഗം നമുക്ക് കർഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ശരവണ, ഇപ്പം ഈ ഒരു തോട്ടത്തിൽ താങ്കൾ ചെയ്ത മരുന്നുകൾ കർഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? അതിന്റെ അളവും ഡോസേജും പേരും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അത് ഞാൻ ഈ തോട്ടം കണ്ടപ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്തൊക്കെ അസുഖങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ മൂലകങ്ങളുടെ കുറവുണ്ടായിരുന്നു, ആ ഒരു മരുന്നാണ് നമ്മൾ ഇവിടെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കൃഷിക്കാരോട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അത് പരിചയപ്പെടുത്തരാം. നമ്മൾ ഇവിടെ വന്നപ്പോ ഈ തോട്ടം കണ്ടപ്പോ തണ്ടുവീർപ്പൻ ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ ഒരു വേരിയേഷൻ, ഒരു മഴയും വെയിലും വന്നപ്പോ തണ്ടുവീർപ്പൻ. അപ്പൊ നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്ത മരുന്ന് പറഞ്ഞു ഈ നോവാകാർബൺ. നോവാകാർബ് യുപിയിലെ കമ്പനിയുടെയാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് കെമിക്കൽ വരുമെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിം നോവാകാർബ്, നോവോളൈറോൺ പ്ലസ് ഇൻഡോക്സികാർബ് ആണ്. ഓക്കെ, ഇത് രണ്ടും കോണ്ടാക്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ചു വേണം അടിക്കാൻ, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, കോണ്ടാക്ട് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ ഇച്ചിരി സ്പ്രെഡർ ചേർത്ത് അടിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഈ നോവാകാർബിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ വെള്ളത്തിന് 160 ml ആണ്. 200 ലിറ്റർ വെള്ളത്തിന് 160 ml മതി. 200 ലിറ്റർ വെള്ളത്തിന് 160 ml ലൈറ്റ് ഡോസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ്. ഇതിന്റെ അകത്ത് കെമിക്കൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടെബുകോണസോൺ സിനബു ആണ്. ഓക്കെ, ടെബുകോണസോണും സിനബു, അവിടെ പെർസെന്റേജ് എത്രയാണ്? ടെബുകോണസോൾ 15%, സിനബു 57%. 57%, ഡി ജി ഫോർമുലേഷൻ ആണ്. അപ്പൊ നമ്മള് ഈ തോട്ടത്തിൽ വന്നപ്പോ ഫംഗലിന്റെ ഇത് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചെറിയ എക്സ്പീരിയൻസ് ഇതുണ്ട്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ നേരത്ത് റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഇത് 200 ലിറ്റർ വെള്ളത്തിന് 200 ഗ്രാം ആണ്. 200 ലിറ്റർ വെള്ളത്തിന് 200 ഗ്രാം 200 ഗ്രാം ആണ്. ഓക്കെ, അത് 1 കിലോ പായ്ക്കല്ലേ? 1 kg പായ്ക്കല്ലേ? 1 kg പായ്ക്ക്. ഓക്കെ, ഇത് യുപിയിലെ കമ്പനിയുടെ ബ്രിക്ക് എന്നാണ്. ബ്രിക്ക്. ഓക്കെ, നമുക്ക് ഈ ഫംഗൽ ഡിസീസ് വരുമ്പോ നമ്മുടെ ഇതിൽ മൂലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. മൈക്രോന്യൂട്രിയന്റ് അല്ലെങ്കിൽ കാൽസ്യം, ബോറോൺ, സിങ്ക് അങ്ങനെയുള്ള നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ തിരിച്ചൊന്ന് റീചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്താണ്. അതും യുപിഎല്ലിന്റെ പ്രോഡക്റ്റ് ആണ്. എപ്പോഴും ഒരു നമ്മള് ഏത് മരുന്ന് മേടിച്ച് ഉപയോഗിച്ചാലും അതിന്റെ ഒരു ക്വാളിറ്റി, അത് ഏത് കമ്പനി ആ ഒരു മരുന്നാണ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കാം, എന്നാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ബ്രിക്കിന്റെ ഡോസേജ് എത്രയാണ്? 200 ലിറ്റർ വെള്ളത്തിന് 100 ml മതി.
ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് 100 മില്ലി മതി. ഓ 2000 ഒരു ലിറ്ററിന്റെ പായ്ക്കല്ലേ അത്, 2000 ലിറ്ററിന് ഈ ഒരു മാസം ഈ ഒരു മരുന്നാണ് നമ്മൾ ഈ തോട്ടത്തിൽ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ആ ഓക്കെ, ഈ മൂന്നും കൂടെ, ഈ മൂന്നിന്റെ കോമ്പിനേഷൻ, അതായത് നോവകാർബ്, ബ്രിക്ക്, അതേപോലെ ടെസ്സിങ്, ഈ മൂന്നിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. നമുക്ക് അടുത്ത മാസം ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്, ചെടിയിൽ കീടങ്ങളുടെയും പങ്കളുടെയും സൂക്ഷ്മ മൂലങ്ങൾ അല്ലെങ്കിൽ ചെടിയിൽ എന്തൊക്കെ മൂലങ്ങളുടെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത മാസം മരുന്ന് ചെയ്യാനായി. ശരവണ, ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പുതിയ യു പി എല്ലിന്റെ പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു, പുതിയ പ്രൊഡക്റ്റ്. അതിനകത്ത് കെമിക്കൽ എന്ന് പറയുന്നത് ടെബിക്കോണസോൾ 50 സിനബ് 57 അല്ലേ, ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും പുതിയതായിട്ട് കേൾക്കുന്നതാണ്. ഇത് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ സിനബ് എന്ന് പറഞ്ഞാൽ നമുക്ക് EZ78 എന്നൊക്കെ പറഞ്ഞ ഇൻഡോഫിലൊക്കെ ഉണ്ട്, അതാണ് നമ്മൾ നേരത്തെ റെക്കമെൻഡ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റമിക് ഒരു കോണ്ടാക്ടും വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ നോക്കി. ഓക്കെ, അപ്പൊ ഈ സിനബിന്റെ അകത്ത് ഒരു ഉള്ള ഗുണം എന്ന് വെച്ചാൽ സിങ്ക് ഉള്ളതുകൊണ്ട് ഈ ശരത്തിലും ഇലയിലും തട്ടയിലും ഒരു പച്ചപ്പ് എപ്പോഴും നിലനിർത്താൻ പറ്റും. ഈ സിനബിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സിങ്ക് ചെടിയിൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടും കൂടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ സിങ്ക് ഒരു കോമ്പിനേഷൻ ബ്രിക്കിന്റെയും നോവകാർബിന്റെയും കൂടെ കൊടുത്തത് ആണല്ലേ. അത് നമുക്ക് തോട്ടം കാണുമ്പോ തന്നെ അറിയാം ശരവണ, തോട്ടം വളരെ കായകൾ തൊട്ട് ഈ പറഞ്ഞ തട്ട സഹിതം ഫുള്ള് ചെടിക്ക്, അതായത് കൊത്തൊക്കെ തെളിഞ്ഞ് നല്ല പച്ചപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ ടെബിക്കുണസോളും സിനബും കൂടെ കൂടിയ ഒരു കോമ്പിനേഷൻ ചെടിക്ക് നല്ലൊരു പച്ചപ്പ് നിലനിർത്താൻ സാധിക്കും അല്ലേ. തോട്ടം വേണേ വന്ന് നോക്കാം. സംശയമുള്ളവർക്ക്, കർഷകരെ നമുക്ക് ഇങ്ങോട്ട് നേരിട്ട് വേറെ വിളിക്കാം, തോട്ടത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ആ ഓക്കെ, അതെന്തായാലും വളരെ നല്ല കാര്യമാണ്. കർഷകർക്ക് നേരിട്ട് കണ്ട് നിർദ്ദേശങ്ങൾ തേടുന്നത് ഇപ്പം കർഷകരെല്ലാവരും തന്നെ അങ്ങനെ മാറിയിരിക്കുകയാണ്. ശരിക്കും നേരിട്ട് കണ്ട് വിശ്വസിക്കുക, കാരണം നമുക്കറിയാം ഒരുപാട് മാർക്കറ്റിലെ കെമിക്കലുകളും അതും ഇതും എല്ലാം ഉള്ളത് കൊണ്ട് കർഷകർക്ക് തന്നെ ഡൗട്ടാണ്. ഇപ്പൊ പലയിതും കണ്ട് അല്ലെങ്കിൽ പലയിതും കേട്ട് കർഷകർക്ക് ഭയങ്കര സംശയമാണ് ഇതിപ്പോ ശരിയാണോ, ആര് പറയുന്നു വിശ്വസിക്കുന്ന, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ കർഷകരോട് തന്നെ പറയുകയാണ്, നേരിട്ട് വന്ന് വേണമെങ്കിൽ തോട്ടം കണ്ട് തോട്ടത്തിലെ കൃഷി രീതികള് ശരവണന്റെ സമയം നോക്കിയിട്ട് നമുക്ക് കർഷകർക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് വന്ന് നേരിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അതെന്തായാലും വളരെ നന്നായി ശരവണ. എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾക്ക് ഇത്രയും നല്ല നിർദ്ദേശങ്ങൾ കർഷകരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ സഹായിച്ച ശരവണനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ, അടുത്ത റൗണ്ട് ഏതാണോ നമ്മൾ മരുന്ന് ഇവിടെ ഇറക്കുന്നത്, ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ, ഓക്കെ ഓക്കെ, അത് എന്തായാലും വേണം. ഈ റൗണ്ട് കഴിഞ്ഞ അടുത്ത റൗണ്ട് മരുന്നിന് നമ്മളെ ശരവണനെ സമീപിക്കുന്നതായിരിക്കും. ഇവിടെ വന്ന ശരവണന്റെ കൃഷിരീതികളും മരുന്നുകളും കർഷകർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും കർഷകർക്ക് ഈ എപ്പിസോഡിലൂടെ ഒരുപാട് ഉപകാരപ്രദമാകും. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ശരവണ, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടതും വളരീതികളും എല്ലാം മനസ്സിലാക്കിയത് ശരവണൻ എന്ന സക്സസ്ഫുൾ കൺസൾട്ടന്റും അതേപോലെ അതോടൊപ്പം നല്ലൊരു കർഷകനും കൂടിയായ അദ്ദേഹത്തിന്റെ വിവരങ്ങളാണ്. ഇത് കർഷകർക്ക് ഇന്ന് ഒരുപാട് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പച്ചപ്പൊന്നിന്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.